നമ്മൾ ജേക്കോം ആപ്ലിക്കേഷനിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുള്ളത് നോക്കാം. ഇത് ഐഫോണിലും ആൻഡ്രോയിഡും ഈ രണ്ട് ആപ്പ് രണ്ട് പ്ലാറ്റ്ഫോമിലും നമുക്ക് ആപ്പ് അവൈലബിൾ ആണ്. ഞാനിപ്പം ഐഫോണിലാണ് കാണിക്കുന്നത്, പക്ഷേ ഐഫോണിലാണ് എന്ന് വെച്ചുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. ഓൾറെഡി ഞാൻ ഇപ്പോൾ ജേക്കോം എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ഐക്കൺ നമുക്ക് എൻ്റെ സ്ക്രീനിൽ കാണാം. ഇത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അതല്ല ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐ ഒ എസ് ഡിവൈസ് ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ആപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ജേക്കോം ലെറ്റ്സ് കണക്ട് ഫോർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം വരും. ഇതിൽ രണ്ട് ഓപ്ഷനാണ് കാണുന്നത്. ഒന്ന് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയൊരു ഓപ്ഷൻ, പിന്നെ രണ്ടാമത്തത് സൈൻ അപ്പ് നോ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്കൊരു അക്കൗണ്ട് ഇല്ല, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സൈൻ അപ്പ് നോ ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിൽ ID, അതുകൂടാണ്ട് കൺട്രി ഇന്ത്യ, മെമ്പർഷിപ്പ് JC മെമ്പർഷിപ്പ് ID എനിക്കുണ്ട്. അപ്പോൾ നമ്മളുടെ മെമ്പർഷിപ്പ് ID കൊടുക്കുക. കാരണം നമുക്കറിയാം ജേക്കോം എന്ന് പറയുന്നത് JC മെമ്പർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ മെമ്പർഷിപ്പ് ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ബിസിനസ് കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തു, സോൺ സെലക്ട് ചെയ്യുക, ലോ നമ്മൾ ഏത് ലോമിയെന്നുള്ളത്. ഇപ്പം ഞാൻ JCA വൈക്കം മെമ്പറാണ്. സോ നമ്മളുടെ ചാപ്റ്ററുകളുടെ പേരുകളെല്ലാം ഇതിനകത്തുണ്ടാവും. ഞാൻ ലോം സെലക്ട് ചെയ്തു. ഞാൻ ഏത് ടൈപ്പ് മീറ്റിംഗാണ്, നമുക്കറിയാം ജേക്കോമിൽ പലതരത്തിൽ ലൈവ് മീറ്റിംഗ് ഉണ്ട്, വെർച്വൽ മീറ്റിംഗ് ഉണ്ട്, വെർച്വൽ ഇൻ്റർനാഷണൽ ഉണ്ട്, അസോസിയേഷൻ ഉണ്ട്. ഞാനിപ്പോൾ ലൈവ് ടേബിളാണ് ജോയിൻ ചെയ്യുന്നത്. സോ ലൈവ് ടേബിൾ സെലക്ട് ചെയ്തു. ടേബിൾ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് അസൈൻഡ് ആയിട്ടുള്ള ടേബിളുകൾ ഇവിടെ ഉണ്ടാവും. നമ്മളിതിനകത്ത് നോക്കും, കാരണം ട്രിവാൻഡ്രം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പന്തളം, അടൂർ, പാല, കൊട്ടാരക്കര, ഇത്രയും ടേബിൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഞാനിപ്പം കോട്ടയമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എൻ്റെ ബിസിനസ് കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കാറ്റഗറി ഇതിനകത്ത് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജേക്കോം നാഷണൽ ബോർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിപ്പം സെലക്ട് ചെയ്യുന്ന കാറ്റഗറി വെബ് ഡിസൈനിങ് കൺസൾട്ടിങ് എടുത്തു. നമ്മുടെ അക്സെപ്റ്റ് അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു റേഡിയോ ബട്ടൺ ഉണ്ട്, അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. ഒപ്പം നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അതും കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ നൗ കൊടുക്കുക. രജിസ്റ്റർ നൗ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും 2000+ GST ആൻഡ് ടാക്സ് കൺവെൻസ് വേ ഇതാണ് വരുന്നത്. നമുക്ക് കുറേ പല മെത്തേഡ്സ് ഉണ്ട്, വാലറ്റ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഇതെല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഏതാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ മെത്തേഡ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഫോൺ പേ എടുത്തു. OTP ചോദിക്കും. OTP നമ്മളിവിടെ വന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ, ഇവിടെ പേയ്മെൻറ്റ് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ ഓട്ടോമാറ്റിക് വന്ന് പേ കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം, പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ സ്ക്രീൻ റിഫ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യരുത്. നമുക്കിവിടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഫോൺ പേയിൽ വന്നിട്ടുണ്ട്.
അത് ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്ത് അത് പേ കൊടുക്കുന്നു. പേയ്മെൻറ്റ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ക്രീനിൻ്റെ താഴെ തന്നെ കാണിക്കുന്നുണ്ട്, ഡു നോട്ട് പ്രസ് ബാക്ക് ഓർ ക്ലോസ് ദി ആപ്പ്. അപ്പോൾ നീ പേയ്മെൻറ്റ് ഗേറ്റ് വേ, അതിപ്പോൾ നമ്മുടെ മൊബൈൽ ആപ്പാണെങ്കിലും ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ്റഗ്രേറ്റഡ് സൈറ്റ് ആണെങ്കിലും പേയ്മെൻറ്റ് നടക്കുന്ന പ്രോസസ്സിൽ നമ്മൾ ബാക്ക് അടിക്കുകയോ റിഫ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ വിൻഡോ ക്ലോസ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പേയ്മെൻറ്റ് ഫെയിലിയർ ആവും. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ആയാലും. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി. നമുക്കിപ്പം സക്സസ്ഫുള്ളായി കഴിഞ്ഞപ്പം ഒരു മെസ്സേജ് കിട്ടി, താങ്ക് യു ഫോർ രജിസ്റ്ററിങ് ജി സി എസ് ചേംബർ ഓഫ് കൊമേഴ്സ്. ഒരു വെൽക്കം മെയിൽ കിട്ടും, എൻ എസ് ക്യു എന്ന് കിട്ടും. ഇപ്പം ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. എൻ എസ് ക്യു മെയിൽ കിട്ടിയാൽ നമുക്ക് ലോഗിൻ ചെയ്യാം. താങ്ക് യു.